മണിപ്പൂർ വിഷയത്തിൽ മോദി മൗനം തുടരുന്ന ഓരോ നിമിഷവും ലോകത്തിനു മുന്നിൽ നമ്മുടെ രാജ്യം അപമാനഭാരത്താൽ തലകുനിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല അമേരിക്ക അടക്കമുള്ള വിവിധ ലോകരാജ്യങ്ങളിൽ മണിപ്പൂരിലെ സംഭവത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും മോദിയുടെയും കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ മൗനത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊരു ഭരണകൂടം എന്ന ചോദ്യം ലോകമെങ്ങും അലയടിക്കുകയാണ്. അപ്പോഴാണ് നരേന്ദ്രമോദി തൻ്റെ മൂന്നാം വട്ടത്തെക്കുറിച്ച് സ്വയം പ്രഖ്യാപനം നടത്തുന്നത്. രണ്ട് മിനിറ്റ് ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് സംസാരിച്ചതിൽ ആറ് വട്ടമാണ് നരേന്ദ്രമോദി തൻ്റെ മൂന്നാം ടേമിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ മൂന്നാം ടേമിനെക്കുറിച്ച് ആറ് വട്ടം സംസാരിച്ച പ്രധാനമന്ത്രി മൂന്ന് മാസമായി മണിപ്പൂരിൽ നിലവിളിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. അവിടെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യയിലെ മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് വിലയുണ്ടാകുന്നത്. വിശ്വഗുരുവാണ് എന്നൊക്കെയാണല്ലോ സംഘികൾ തള്ളിമറിക്കുന്നത്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറാൻ നരേന്ദ്രമോദി എന്ന എന്നെ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാക്കൂ എന്നാണല്ലോ നരേന്ദ്രമോദി ഉച്ചത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നരേന്ദ്രമോദിക്ക് സ്വന്തം രാജ്യത്തിലെ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത്. മണിപ്പൂരിലെ ആ സഹോദരിമാരുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതിശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റിൽ തന്നെ മണിപ്പൂർ സംഭവം പ്രത്യേക ചർച്ചയ്ക്ക് കാരണമായി. മണിപ്പൂരിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയുമായി ഏർപ്പെടാനിരിക്കുന്ന കരാറുകളെക്കുറിച്ചൊക്കെ പുനഃപരിശോധന വേണമെന്ന് പോലും അവിടെ സംസാരിച്ച പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ന്യൂനപക്ഷങ്ങളോട് പാവപ്പെട്ട മനുഷ്യരോട് ഒരു അനുകമ്പയുമില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് യൂറോപ്യൻ യൂണിയൻ പാർലമെൻറ്റിൽ ഉയർന്നത്. അമേരിക്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാലിഫോർണിയയിൽ, ന്യൂയോർക്കിൽ, വാഷിങ്ടണിൽ, ബോസ്റ്റണിലൊക്കെ അതിശക്തമായ പ്രക്ഷോഭങ്ങളാണ് നടന്നത്. നോർത്ത് മണിപ്പൂർ ട്രൈബൽ അസോസിയേഷൻ എന്ന മണിപ്പൂരിലെ ആളുകൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന അമേരിക്കയിലെ സംഘടനയുടെ നേതൃത്വത്തിലാണ് സമരം നടന്നതെങ്കിലും അവിടുത്തെ ബി ജെ പി അനുകൂല സംഘടന ഒഴികെയുള്ള ഒട്ടുമിക്ക സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർ ആ സമരങ്ങളിൽ വിവിധ ഇടങ്ങളിലായി അണിചേർന്നു. അവരെല്ലാവരും ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാർ മൗനം വെടിയണമെന്നാണ്, കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ്. ഒരു നാട് മുഴുവൻ ഇങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ പായുമ്പോൾ മനുഷ്യർ തെരുവിലും വയലിലുമൊക്കെ ക്രൂരമായ പീഡനത്തിന് ഇരകളാകുമ്പോൾ അവിടെ ഒരു ഭരണകൂടത്തിനൊന്നും ചെയ്യാനാകുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായി വലിയ പ്രതിഷേധത്തിന് വഴിവെക്കും. പക്ഷെ ബി ജെ പി അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. നോക്കൂ, നരേന്ദ്രമോദി എത്ര ബുദ്ധിപരമായാണ് തൻ്റെ മൂന്നാം ടേമിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത്. ബി ജെ പി ഐ ടി സെല്ലിനും നേതാക്കന്മാർക്കുമൊക്കെ ഇപ്പോൾ അതാണ് പ്രധാനപ്പെട്ട പരിപാടി, മോദിയുടെ മൂന്നാം ടേം. മൂന്ന് മാസമായി ജീവന് വേണ്ടി വിലപിക്കുന്ന മനുഷ്യരെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ഈ രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ കാണുന്നില്ല. ഈ രാജ്യത്തിന് പുറത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ആരും ഇടപെടരുത് എന്ന് ഇടയ്ക്കിടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറയും. പക്ഷേ ലോകത്തിൻ്റെ തലവനാകാൻ യോഗ്യനാണ് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അങ്ങനെ വിശ്വഗുരുവെന്ന് സംഘികൾ വാഴ്ത്തിപ്പാടുന്ന മനുഷ്യൻ ഭരിക്കുന്ന ഇടത്ത് തെരുവിലൂടെ സ്ത്രീകളുടെ മാന്യത വലിച്ചിഴയ്ക്കപ്പെടുമ്പോൾ, മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ, സമാധാനത്തിന് വേണ്ടി ഒരു ജനത കേഴുമ്പോൾ സ്വാഭാവികമായി ലോകം പ്രതിഷേധിക്കും, ലോകത്തിന് ഇടപെടേണ്ടി വരും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തതുപോലെ അമേരിക്കയും അവരുടെ നിയമനിർമ്മാണ സഭയിൽ ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവിടെയും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പല യു എസ് കോൺഗ്രസ് അംഗങ്ങളും അത്തരത്തിലുള്ള ആവശ്യം ജോ ബൈഡന് മുന്നിൽ വച്ചിരിക്കുന്നു. അപ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി, ഞാൻ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാക്കി വളർത്തും, എനിക്കൊരു മൂന്നാം ടേം തന്നാലെന്ന് പറയുമ്പോൾ സ്വന്തം നാട്ടിലെ ജനത ജീവന് വേണ്ടി കേഴുകയാണ്, അവരുടെ മാനത്തിന് വേണ്ടി കേഴുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോവുകയാണ്. ബി ജെ പി ഐ ടി സെല്ലിൻ്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ബംഗാളിൽ സംഭവിച്ചില്ലേ, രാജസ്ഥാനിൽ സംഭവിച്ചില്ലേ, ഛത്തീസ്ഗഡിൽ സംഭവിച്ചില്ലേ,
കേരളത്തിൽ ഹിന്ദുക്കൾക്കെതിരെ യൂത്ത് ലീഗുകാർ മുദ്രാവാക്യം വിളിച്ചില്ലേ എന്നതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചർച്ച. അപ്പോൾ ഇവർ വഴിമാറ്റി വിടാൻ ശ്രമിക്കുകയാണ്. കാരണം മണിപ്പൂരിൽ ഒന്നും പറയാനില്ല, ഉത്തരവില്ലാത്തവർ. കഴിഞ്ഞ ദിവസം നമ്മൾ പാർലമെൻറ്റിനകത്ത് അത് കണ്ടതാണ്. രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ വനിതാ അംഗം ഡോക്ടർ ആമി യാജ്നിക്ക് സ്മൃതി ഇറാനിയോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതാണ് അവരുടെ അവസ്ഥ, തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. അവിടെയാണ് മോദി ഒരു പുതിയ മൂന്നാം ടേം എന്നുള്ള ഒരു പ്രചരണം ബി ജെ പിക്കാർക്ക് നടത്തുന്നതിന് വേണ്ടി ബോധപൂർവമായ ശ്രമം നടത്തിയത്. ആ ശ്രമമാണിപ്പോൾ ബി ജെ പി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത്. അവർക്ക് മണിപ്പൂരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാനില്ല. അവിടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന പ്രതിഷേധത്തെ, ആഗോള നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിനെതിരായ ലോകവികാരത്തെ എങ്ങനെയാണ് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക? മണിപ്പൂർ വിഷയത്തിൽ ബി ജെ പിക്കാരുടെ കൺട്രോൾ മുഴുവൻ പോയിരിക്കുകയാണ്. മണിപ്പൂരിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നുകിൽ പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ കൊഞ്ഞനം കുത്തും. മോദി മുതൽ അണ്ടിമുക്ക് ശാഖയിലെ സംഖ്യക്കുട്ടൻ വരെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ്. രാജ്യസഭയ്ക്കകത്ത് സംഖ്യകളുടെ പെൺപുലി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സ്മൃതി ഇറാനിയും സമാനമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയി. കോൺഗ്രസിൻ്റെ വനിതാ അംഗം ഡോക്ടർ അമി യാജ്നിക് ചോദ്യോത്തര വേളക്കിടയിൽ കിട്ടിയ അവസരത്തിൽ ഒരു വനിതാ മന്ത്രി എന്നുള്ള നിലയിൽ സ്മൃതി ഇറാനിക്ക് മണിപ്പൂരിനെക്കുറിച്ച് എന്തെങ്കിലും മൊഴിയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അല്ലാത്ത ഒരു അവസരത്തിൽ ബി ജെ പിക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകില്ലല്ലോ. അപ്പോൾ ചോദ്യോത്തര വേളയിൽ കിട്ടിയ അവസരത്തിനിടയിൽ ഒരു ചോദ്യം, അതിന് സ്മൃതി ഇറാനിക്ക് എന്തു മറുപടി പറയാം? അവർ ചാടിയെണീക്കുന്നു, ബഹളം വയ്ക്കുന്നു, പഴയ താരത്തിൻ്റെ പ്രഭാവത്തോടുകൂടി അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നു. But I would like to ask the minister whether his colleague women ministers are going to speak on Manipur. It will not go on record. It is indecorous conduct.